ഈ ബാത്റൂമിലാണ് പോയത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഈ ബാത്റൂമിൽ പോയിരുന്നു, പുറത്ത് ബാത്റൂമിൽ പോയിക്കൂടെ. കയറിയിറങ്ങില്ലേ ഇറങ്ങില്ലേ, കാലിൽ അഴുക്കുണ്ടാവും, ഞാൻ ഇവിടെ തുടച്ചിട്ടാണ്. അത് കാലിൽ തേച്ച് കഴുകിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാ മതി. ദൈവമേ മനുഷ്യൻ സംസാരിയല്ലോ, എല്ലാ റൂമിലും ബാത്റൂമിൽ കയറും. എന്ത് പറയാനെന്ന് വെച്ചൊരു മുഷിക്ക് വിളിച്ചതല്ലേണ്, എന്നോടെ പ്രശ്നമാണ്. ഞാൻ എന്തവര് ചെയ്യൂല, മോൻ വന്നവര് എന്തൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു തുടങ്ങും. ചേച്ചി അന്ന് പറഞ്ഞ കറക്റ്റ് നേരാണ്, ഞാൻ അന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ തന്നെ ആ ചേച്ചി പറഞ്ഞ വല്ല കറക്റ്റാണ്. ചേച്ചി വേണം, ഞാൻ അവിടെ പോയി പറയാറില്ല. ചേച്ചി ഞാൻ എന്റെ കൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തെങ്കിലും പ്രശ്നം. രാജി അതെ, പോട്ടെ വിളിക്കുന്നുണ്ട്. പോട്ടേത്ത, നാളെ വരാ വിശേഷം പറയാം. അയ്യോ അമ്മ, എങ്ങനെ അടിച്ചു വരാണ്? കൊച്ചിനെ എടുത്തേക്കല്ലേ, അങ്ങനെ കുഞ്ഞിന്ന് അടിച്ചു വരാൻ പറ്റൂല അമ്മ. കൊച്ചിന് താഴെ തീർത്ത്. അയ്യോ കൊച്ചിനെ എങ്ങനെയാണ് അമ്മ താഴെ തീർത്തണം? അമ്മ കഴുക്കല്ലേ കൊച്ചിന്റെ കാലിനടിയിൽ അഴുക്കാവൂല അമ്മ. ഞാൻ കൊച്ചിനെ നോക്കിയിട്ട് വരത്തെ, കിടന്നു ശരിയേ. കൊറേ പാത്രങ്ങളുണ്ടല്ലോ അമ്മ കഴിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് തലവേദന എടുത്തിട്ടും അയ്യൊന്നും രക്ഷയില്ല. ഞാൻ ഇത്രയും കിടക്കട്ടെ, അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നാണ്. കിടക്കട്ടെ കേട്ടോ, ചേട്ടൻ വരുമ്പോ ഒന്ന് വിളിച്ചാ മതിയേ. വണ്ടി തള്ള വിശ്വസിച്ച്. ഹലോ ആ അമ്മേ, ആ ഇവിടെ ഒരു കാര്യം ഉണ്ടായ അമ്മേ, അത് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഇവിടെ അച്ഛനില്ലേ ഇന്നലെ അടിച്ച് ഫിറ്റായിട്ടില്ലേ പെട്രോൾ പമ്പിലെങ്ങാണ്ട് അമ്മയുടെ വണ്ടി കൊണ്ട് വെച്ച് മറന്നു വരുന്നു. ആ എന്നിട്ട് ഇപ്പൊ പോലീസുകാരെ കൂട്ടിയാരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അച്ഛനിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്, അമ്മനോട് എന്തോ പൈസ കൊടുക്കാനൊക്കെ പറഞ്ഞത്. അമ്മ അവിടെ നോച്ചപ്പാട് പകർ കൊടുക്കുന്നുണ്ട്. ആന്നേ ആ ആ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ, ബാക്കി എന്താന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ശരിയേ മമ്മി, എനിക്കൊരു കോഫി വേണം. കോഫി ഇല്ലേ, ചായ ഉള്ളൂ. ഓക്കെ എനിക്ക് ചായ മതി, റൂമിലോട്ട് കൊണ്ടന്നെ. എന്താ നീ മൂത്തിയണ? അതെ അമ്മേ, ഈ മൈദപ്പൊടിയും അരിപ്പൊടിയും സമാസമം ചേർത്ത് പാലും ഒഴിച്ച് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ട് മൂത്ത് പറ്റിക്കഴിഞ്ഞാൽ വെളുക്കൂന്ന്. അമ്മേ മസാലപ്പൊടി ഉണ്ടാ? എന്തിനാ ചിക്കൻ കറി വെക്കാനാ? അല്ല, ഈ മസാലപ്പൊടിയിൽ വെള്ളവും ബദാം മിൽക്കും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് കണ്ണിന്റെ അടിയിൽ കണ്ണിന്റെ അടിയിൽ കറുപ്പ് പോകുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ്. അതും കൂടി ഒന്ന് പരീക്ഷിച്ചിട്ടൊന്നും കിടക്കാൻ. ഇതൊക്കെ മടക്കി വെച്ചാ? ആ നന്നായി, ഞാൻ മടം മടക്കി വെക്കൊന്ന് പറയാൻ മതിയായിരുന്നു. കൊണ്ട വെക്കട്ടെ, ഇനി പലമാരിലേക്ക് വെച്ചാ മതിയല്ലോ. ആ എന്താണ് അമ്മ അങ്ങനെ പറയണത്? അമ്മ അമ്മയുടെ മക്കളുടെ കടയ്ക്ക് വെക്കാറുണ്ടല്ലേ, ഞാൻ കാണാറുന്നില്ല. അവര് വന്ന് നിൽക്കുമ്പോ അലക്കി മടക്കി ഉണക്കി തേച്ച് വേണമെങ്കിൽ അവരുടെ റൂമിൽ അല്ലെങ്കിൽ ഷെൽഫിന്റെ ഉള്ളിൽ വരെ കൊണ്ട് വെക്കാറുണ്ടല്ലോ. എന്റെ ഒന്ന് വെച്ചപ്പോ അമ്മയുടെ വളവിൽ പോയാ. ഓ ന വേണ്ട, ഞാനേ വേണമെങ്കി ഞാൻ വാരിക്കൊണ്ട് ഇങ്ങനെ എന്റെ കുത്തി കയറ്റിക്കോളാം. ഇത് കണ്ടാ ചേട്ടാ, ഞാൻ അടക്കി മടക്കി ഷെൽഫിലോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വെച്ചിരുന്ന സാധനം അമ്മ മുഴുവനെടുത്ത് കുഴച്ചിട്ടേക്കണം. ഇങ്ങനെയൊക്കെ ആൾക്കാരോട് ദൂരെ മോഹം ചെയ്യും ആൾക്കാര്, സഹിക്കില്ല. ഈ താലി കെട്ടി കേറി വന്നതിന് ശേഷം അമ്മ സ്വന്തം അമ്മയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കരുത്, അമ്മ ചേട്ടനെ ചോദിക്കണം. ഈ കിടക്കുന്ന പാത്രം കൂടെ കഴുകാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ, അവിടെ പോയിരുന്നേ. അമ്മക്കല്ലേ കാലുവേദന, രാവിലെ ചേട്ടൻ പറഞ്ഞാൽ എന്നോട് അമ്മ അടുത്തേ കേട്ടെടുത്തിട്ടാണ്. നേരെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ എന്ത് വേണം, അമ്മ അവിടെ പോയിരുന്നേ. അമ്മ അവിടെ പോയിരിക്കി, കാലുവേദനയൊക്കെ മാറിയിട്ട് നമുക്ക് പണിയെടുക്കാം കേട്ടാ. പോയോടെ ആ എന്തെടുക്കായിരുന്നു അമ്മ? എന്തിയേ ആ ചേച്ചി, അമ്മ ഇവിടെ ഉണ്ട് അടുക്കളയിൽ കണ്ട്. അത് അച്ഛൻ കൊണ്ടുവന്ന പഴം പൊരിയാ. നീ ചോറ് കഴിച്ചോ? ആ ഞാൻ ചോറുണ്ട്, കിടക്കാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചേരം കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടാ. ബൈ. എന്താ മോളെ കഴിക്കണേ? ഞാനാ ദേ പുട്ടും ചിക്കൻ കറിയും. അവിടെ എന്താണ്? ഇവിടെ ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാം കേട്ടാ. ഓക്കെ ബൈ. ആ അമ്മേ,
എങ്ങനെയുണ്ട് അമ്പലത്തിൽ തിരക്കുണ്ടോ? അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു, നമ്മ ഒരു രക്ഷയില്ല. പിന്നെ അവസാനമാണെങ്കിൽ അവര് പറഞ്ഞ് നെയ്വിളക്ക് 10,000 രൂപയുടെ നെയ്വിളക്ക് വെച്ച് കഴിഞ്ഞാല് കീർത്ത് വിടാന്ന് പറഞ്ഞു. ചേട്ടൻ വേഗം 10,000 രൂപയുടെ നെയ്വിളക്ക് വേഗം മേടിച്ച് വെച്ച് ഞങ്ങള് കീർത്ത് വിടുന്നു. രണ്ടുപേരും കയറ്റിയപ്പാ, അല്ലെങ്കിൽ ഒരാളെ കയറ്റാറുള്ളൂ. ഈശ്വര മഹാമായ രക്ഷിക്കനെ എല്ലാവരുടെ പേരിലും വഴിപാട് കേൾപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ പേരില്, അച്ഛന്റെ പേരില്, മക്കളുടെ പേരില്, കൊച്ചമ്മയുടെ പേരില്, ചെറിയമ്മയുടെ പേരില്, കൊച്ചന്റെ പേരില്, അച്ഛന്റെ പേരില്, അനിയത്തിയുടെ പേരില്, എല്ലാവരുടെ പേരിലും വഴിപാട് കേൾപ്പിച്ചിട്ടുണ്ട്. ഈശ്വര മഹാമായ കാത്തിരക്ഷിക്കണേ. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് വരട്ടെ അമ്മേ. മോളെ, മാളൂന്റെ രണ്ടാമത്തെ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവനോടൊന്ന് പറയൂ, 28 കൊടുക്കണ്ടേ? എന്ത് പറയാനാണ് അമ്മേ, ഇവിടെ നിന്ന് കൊടുക്കാനാണ്? 28 വന്നാലും 56 വിളിച്ചാലും ഒന്നും ഇവിടെ നിന്ന് കൊടുക്കാനൊന്നുമില്ല. ചേട്ടൻ ഈ മാസം ശമ്പളം കിട്ടിയിട്ട് വേണം പത്രക്കാരനെ ബാലുകാരൻ്റെ ഒക്കെ പൈസ കൊടുക്കാൻ. ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാനാ? കണ്ടില്ല അമ്മ, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മാലേനുള്ളത് താലിമാല ഒരേ മണയത്തിലാണ്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഓൾഡ് ഗോൾഡാന്ന്? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? പിന്നെ കയ്യിൽ എന്തെങ്കിലും ഇട്ട് നടക്കണ്ടേന്ന് ഓർത്ത് ഇട്ട് നടക്കണം. എന്ത് ചെയ്യാ, നമ്മുടെ ഈ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയില്ലേ. ചേട്ടനാണെങ്കിൽ അധികം ശമ്പളവും ഇല്ല, ഗവൺമെന്റ് ജോലിയാണെന്ന് പറയുന്നത് ശമ്പളം അധികം ഇല്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേട്ടനോട് ചോദിച്ചു നോക്കട്ടെ. എന്താ അമ്മ ഉണ്ടാക്കണേ? സാമ്പാർ. മണം കേട്ടാ തന്നെ അറിയാം സാമ്പാർ കൊള്ളൂലെന്ന്. അതൊക്കെ എന്റെ അമ്മയുടെ സാമ്പാർ. അയ്യോ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അമ്മ സാമ്പാർ വെക്കുള്ളൂ. അമ്മ ഇവിടെ സാമ്പാർ വെച്ചാൽ ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ആൾക്കാർ അറിയാം സാമ്പാർ മേടിക്കാൻ. അത്രക്ക് മണമാണ്, എന്തൊരു ടേസ്റ്റാന്ന് അറിയോ? പിന്നെന്താ അമ്മ കറിയുള്ളത്? കുറച്ച് കാളനുണ്ട്. അയ്യോ, കാളൻ ഇന്ന് ഉണ്ടാക്കണ്ടായിരുന്നു. അതെ, അമ്മ വന്ന് കൊടുത്തു വിട്ടിരുന്നെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത്. ഇപ്പൊ കൊണ്ടുവരും ചേട്ടൻ, ഞാൻ പോയി മേടിക്കട്ടെ. ഇപ്പൊ തന്നെ കാളൻ കുറക്കിന്റെ മണം നമുക്ക് ഇവിടെ സ്മെല്ല് അടിക്കും ചേട്ടൻ കണ തരുമ്പോ തന്നെ. അയ്യോ, എന്തൊരു കൈപ്പുണ്ണാണ് നമുക്ക്, ഒന്നും പറയാനില്ല. ഓ, അമ്മനോട് പറയണം ബീഫ് അച്ചാറിൽ കുറച്ച് ഉണ്ടായി കൊണ്ടുത്തൂലേ. ഞാൻ പോയി നിക്കട്ടെ കേട്ടിനടുത്തേ. ദേ, നിങ്ങളുടെ അമ്മനുണ്ട്, വേഞ്ചല്ല അങ്ങോട്ട്. ഞാനങ്ങോട്ട് ചെന്ന് സ്വീകരിക്കും സ്വീകരിക്കണ്ട, ഞാനും അവര് കൂടി ചേരൂല. അയ്യോ, എന്തൊക്കെ ഇരുന്നു തറവാട്ടിൽ, എന്താ എന്തൊക്കെയാണ് എന്നെ ചെയ്തത്? ഒന്നും ഞാൻ മറക്കൂല. ദേ, അവിടെ സുമതി ചേച്ചിയോട് എന്തൊക്കെ ഉണ്ടാവണം പറഞ്ഞോണ്ട് നിക്കണ്ട്. വേഞ്ചല്ലേ, ഞാനെന്തായാലും ചെല്ലൂലട്ടെ അങ്ങോട്ട്. ഞാൻ അവര് പോണതുവരെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിച്ചിട്ട് കൊടുക്കേ കൊടുക്കാതിരിക്കും, എന്തെങ്കിലും ചെയ്തു. ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്നു. എന്നെ ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞാണ്. കേട്ടാ, അതെ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഇങ്ങോട്ട് ആള് വന്നതാ. ചോറൊക്കെ? ഓ, എനിക്ക് ചോറ് മടുത്ത്. ഞാൻ ചപ്പാത്തി ചിക്കൻ കറി ഓർഡർ ചെയ്താണ്. അതെ, അമ്മയുടെ കയ്യിലൊരു വള കിടക്കുന്നുണ്ടല്ല, എന്തൊരു ഭംഗിയാണ് ആ വള. 2.5 പവൻ ഉണ്ടെന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു വള വേണമായിരുന്നു. അമ്മക്ക് എന്തിനാണ് ഇത്ര വയസ്സായപ്പോ ഇത്രയും നല്ല വളയൊക്കെ ചേട്ടൻ മേടിച്ചു കൊടുത്തത്? കല്യാണത്തിന് മുമ്പ് സ്വർണ്ണോട് കമ്മയപ്പോ താരിമാന എടുക്കാൻ മേടിച്ചാന്ന് അമ്മ പറഞ്ഞു. അങ്ങനത്തെ ഒരു വള എനിക്കും വേണം ചേട്ടാ, നല്ല ഭംഗിയുണ്ട്, നല്ല ഉരുക്കോലിരിക്കും. എന്റെ ഈ കൈ കിടക്കുന്ന വളയൊന്നും അത്രയും പവനൊന്നും ഇല്ല. ഇതാണെ 3 പവൻ, ഇതൊക്കെ 2.5 പവൻ, 1 പവനും 1.5 പവനൊക്കെ. ആ വള പോലത്തെ എനിക്കൊരു വള വേണം ചേട്ടാ, മേടിച്ചു തരുമോ? തരൂലേ? ചെമ്മീനും ഉരുളക്കിഴങ്ങും വറുത്തരച്ചത്. വറുത്തരച്ച കറി ആവുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മടെ വറുത്തരച്ച കറി ഒന്നും പറയാനില്ല, എന്നാ ടേസ്റ്റാ. അമ്മക്ക് ഈ നൈറ്റ് നല്ല ചേർച്ച ഉണ്ട്. ഞാൻ അന്നേരെ ചേട്ടനോട് പറഞ്ഞ് ഈ നൈറ്റ് എടുത്താൽ മതി, അമ്മക്ക് നന്നായിട്ട് ചേരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? നമുക്ക് നാളെ പുറത്ത് വേണോട്ടാ. അമ്മ മജന്ത സാരി എടുത്താൽ മതി, ആ ബോർഡറിൽ ഇവിടെ ഗോൾഡൻ ഉള്ളത് അത് എടുത്താൽ മതി. അമ്മക്ക് നല്ല ഭംഗിയാണ് അത് എടുത്തു കഴിഞ്ഞാല്. അപ്പ ആ സാരി തന്നെ എടുത്താൽ മതിട്ട് അമ്മേ. അത് എടുത്തു കഴിഞ്ഞാ അമ്മക്കൊരു 45, 40 അത്രയും പറയുള്ളൂ. അത് എടുത്താൽ മതിയേ. ഞാൻ എന്തായാലും റൂമിൽ ചെന്നിരിക്കട്ടെ, കുറച്ച് വായിക്കാനുണ്ട്. ശരി കേട്ടാണ്. അമ്മടെ ആങ്ങളോ രണ്ടായിരുന്നോ മരിച്ചു ചെയ്ത്? ആയുർവേദ ഡോക്ടറായിരുന്നല്ലേ? എന്റെ അച്ഛൻ MBBS ആണല്ലോ. അച്ഛൻ ഭയങ്കര വലിയ സംഭവമാണ്. അയ്യോ, അച്ഛന്ന് കേട്ട എല്ലാവരും, അച്ഛൻ മണ്ണിന്ന് കേട്ട എല്ലാരും എനിക്കും അത്ര ബഹുമാനമാണ് അവിടെ. ഭയങ്കര ഇതാണ്. അച്ഛനാണെങ്കിൽ വലിയ ഓടിക്ക് ആറക്കണ്ടല്ലോ, അതൊക്കെ വരുമ്പോ തന്നെ എല്ലാരും നോക്കുമെന്ന് പറയുന്നു. എന്റെ കല്യാണത്തിനാണെങ്കിൽ 150 പവൻ തരണം അച്ഛന്റെ ആഗ്രഹം. 145 പവനെ മേടിച്ചോളൂ ഞങ്ങള്, കാരണം അന്ന് ഭയങ്കര ഗോൾഡ് റേറ്റ് കൂടുതലായിരുന്നല്ലോ അതുകൊണ്ട്. പിന്നെ അമ്മയുടെ ഒരാങ്ങള് ഇന്ന് പറഞ്ഞില്ലേ അമേരിക്കയിലുള്ളത്, സുധാങ്കിള്. ആ സുധാങ്കിള് ഇവിടെ ഒരു ദിവസം ഇംഗ്ലണ്ടിലാണെങ്കിൽ അടുത്ത ദിവസം ലണ്ടനില്, അടുത്ത ദിവസം ലണ്ടനിലാണെങ്കിൽ അടുത്ത ദിവസം ഈജിപ്തിൽ. ഇങ്ങനെ ട്രാവലിംഗ് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മായിനെയും കൊണ്ട് എപ്പോഴും അതെ. അമ്മായി ഒരു സ്ഥലത്ത് ചില സമയത്ത് വിളിക്കുമ്പോൾ രാവിലെ വിളിക്കുമ്പോൾ ദുബായിലാണെങ്കിൽ വൈകുന്നേരം വിളിക്കുമ്പോൾ ഷാർജയില്.